നമസ്കാരം. സി ന്യൂസ് ലൈവിന്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ ചിക്കാഗോ രൂപതയ്ക്ക് പുതിയ മെത്രാൻ. ചിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി മാർ ജോയ് ആലപ്പാട്ട്. ദുഖ്രാന തിരുനാൾ ദിവസം രാവിലെ 7 മണിക്ക് സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന ആഘോഷമായ ദിവ്യബലി മധ്യേ അദ്ദേഹത്തെ രൂപതയുടെ മെത്രാനായി നിയമിച്ചുകൊണ്ടുള്ള മാർ പാപ്പയുടെ അധികാരപത്രം രൂപത ചാൻസലർ റവറ ഡോക്ടർ ജോർജ് ദാനവേലിൽ വായിച്ചു. ഇതേസമയം സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട്ട് സെന്റ് തോമസ് മൗണ്ടിലും വത്തിക്കാനിലും ഈ അറിയിപ്പ് വായിക്കുകയുണ്ടായി. ആഘോഷമായ ദിവ്യബലിക്ക് വിരമിക്കുന്ന രൂപത അധ്യക്ഷൻ മാർ ജേക്കബ് അങ്ങാടിയത്ത് മുഖ്യ കാർമ്മികനായിരുന്നു. സ്ഥാനാരോഹണ ചടങ്ങുകളുടെ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. രൂപതയുടെ മെത്രാനായി നിയമിതനായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ നമുക്ക് ശ്രവിക്കാം. അഭ്യന്യ ജേക്കബ് അങ്ങാടിയത്ത് പിതാവെ, ഇത്രയും ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദുഹ്റാന തിരുനാളിന്റെ ഈ നല്ല പ്രഭാതത്തില് നമുക്കൊരു നല്ല സന്തോഷ വാർത്ത നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. 2001 മുതല് അമേരിക്കയിൽ പ്രവർത്തിച്ചു വരുന്ന സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി എന്നെ തെരഞ്ഞെടുത്ത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ഈ നിയമനം ഞാൻ ഇളമയോടുകൂടി സ്വീകരിക്കുകയാണ്. ഞാൻ നേരത്തെ എന്നോട് ആശംസ പറഞ്ഞതിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതുപോലെ ഇതെന്റെ കഴിവുകൊണ്ടോ എന്റെ യോഗ്യത കൊണ്ടോ ഞാൻ അർഹിക്കുന്നതോ ആയിട്ടുള്ള ഒരു പദവിയല്ല. ഇത് പിരിച്ച പിതാവിന്റെ പിതാവ് എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെയും അഭിയന്യ സിനഡ് പിതാക്കന്മാര് എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെയും ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ അമേരിക്കയിലെ നമ്മുടെ പ്രവാസി സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനായിട്ടും അവരുടെ ഇടയിൽ ജീവിക്കുവാനും കഴിഞ്ഞതിന്റെ വെളിച്ചത്തില് അവര് എന്നിലർപ്പിച്ച വിശ്വാസവും സ്നേഹത്തിന്റെയും വലിയ ഒരു അടയാളമായിട്ടാണ് ഞാൻ ഈ നിയമനത്തെ കാണുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും തുടർന്നുള്ള സ്നേഹവും പ്രോത്സാഹനവും എന്നോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് വഴികാട്ടിയായി എന്റെ മുന്നോടിയായിട്ട് നിൽക്കുന്ന ബഹുമാനപ്പെട്ട അഭിയന്യ ജേക്കബ് അങ്ങാടിയത്ത് പിതാവിനോട് വളരെയധികം കടപ്പാടുകളുണ്ട്. പിതാവിന്റെ സംരക്ഷണയിലായിരുന്നു ഞാൻ ഇത്രയും കാലം ഒരു ഓക്സിലറി ബിഷപ്പ് എന്ന രീതിയിൽ ഞാൻ കഴിഞ്ഞു വന്നിട്ടുള്ളത്. ഒരു അനുജനടുത്ത സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പിതാവ് എന്നെ കൈപിടിച്ച് അനയിക്കുകയും വളർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ രൂപതയുടെ ഭരണസാരിധ്യം ഇന്ന് എന്നെ ഏൽപ്പിക്കുമ്പോൾ പിതാവിനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം എന്നെ പ്രോത്സാഹിപ്പിച്ച വളരെയധികം വൈദികർ, നമ്മളൊരുമിച്ച് പ്രവർത്തിക്കുന്ന സന്യാസ വിഭാഗങ്ങളിൽപ്പെട്ടവര്, കൂടാതെ നമ്മുടെ നല്ല വളരെയധികം വ്യക്തികള്, വിശ്വാസികള് എല്ലാം എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ സഭാ സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. അതിനുള്ള പരിശ്രമത്തിൽ നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ കാരുണ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ നമുക്കൊരു നല്ല സഭാ സമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ ഈ പുതിയ മണ്ണിൽ വളർത്തിയെടുക്കുവാൻ കഴിയേണ്ടതിന് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എന്റെ പ്രത്യേകമായ നന്ദി. ഈ തിരുനാളിന്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് സമർപ്പിച്ചുകൊള്ളുകയും ചെയ്യുന്നു. 2014 മുതൽ മാർ ജോയ് ആലിപ്പാട്ട് ചിക്കാഗോ രൂപതയുടെ സഹായം എത്രാനായി ശുശ്രൂഷ ചെയ്യുന്നു. പുതുതായി രൂപതയുടെ ചുമതല ഏറ്റെടുത്ത ജോയ് പിതാവിന് എല്ലാവിധ വിജയങ്ങളും പ്രാർത്ഥനകളും നേരുന്നതായി മാർ ജേക്കബ് അങ്ങാടിയത്ത് പറഞ്ഞു. ചടങ്ങുകൾക്ക് കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ തോമസ് കടുകപ്പള്ളി നേതൃത്വം കൊടുത്തു. അമേരിക്ക നയിക്ക നാടുകളിലെ സീറോ മലബാർ വിശ്വാസികൾക്കായി 2001 സ്ഥാപിതമായ സെന്റ് തോമസ് സീറോ മലബാർ രൂപത ഇന്ത്യക്ക് പുറത്ത് സീറോ മലബാർ സഭയ്ക്ക് ലഭിച്ച ആദ്യത്തെ രൂപതയാണ്. 1956 സെപ്റ്റംബർ 27 തൃശൂർ ജില്ലയിലെ പാറപ്പൂക്കരയിൽ പരേതനായ ശ്രീ വർഗീസിന്റെയും പരേതയായ ശ്രീമതി റോസി ആലപ്പാട്ടിന്റെയും രണ്ടാമത്തെ മകനായി മാർ ജോയ് ആലപ്പാട്ട് ജനിച്ചു. അദ്ദേഹത്തിന് 2 സഹോദരന്മാരും 2 സഹോദരിമാരുമുണ്ട്. വരാപ്പുഴയിലെ പുത്തൻപള്ളി സെന്റ് ജോർജ് ലോവർ പ്രൈമറി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടന്നത് പാറപ്പൂക്കരയിലും തുടർന്ന് സെമിനാരിയിൽ ചേർന്ന അദ്ദേഹം വടവാതൂർ സെമിനാരിയിലും ആലുവ സെമിനാരിയിലുമായി വൈദിക പഠനം പൂർത്തിയാക്കി.
1981 ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് വേണ്ടി പുരോഹിതനായി അഭിഷിക്തനായി. 1993 മുതൽ അദ്ദേഹം അമേരിക്കയിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു. ന്യൂജേഴ്സിയിൽ അസിസ്റ്റന്റ് വികാരിയായിരുന്നു തുടക്കം. പിന്നീട് ചിക്കാഗോ കത്തീഡ്രൽ ദേവാലയത്തിൽ തന്നെ വികാരിയായി സേവനമനുഷ്ഠിച്ചു. 2014 ചിക്കാഗോ രൂപതയുടെ സഹായം എത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടത്. മലയാളികൾക്ക് പ്രിയപ്പെട്ട ധാരാളം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചിച്ചിട്ടുള്ള മാർജോയ് ആലപ്പാട് മികച്ച സംഘാടകനും വാഗ്മേയുമാണ്. അമേരിക്കയിൽ സീറോ മലബാർ സമൂഹത്തിന് വളരാൻ നിലമൊരുക്കി വിത്ത് പാകി. ഈ നിലയിൽ സഭ ഈ രാജ്യത്ത് വളരാൻ കാരണക്കാരനായ മാർ ജേക്കബ് അങ്ങാടിയത് തന്റെ അജപാലന ദൌത്യത്തിന്റെ ഒരു നാഴികക്കല്ല് പിന്നിടുമ്പോൾ അമേരിക്കയിലെ സീറോ മലബാർ വിശ്വാസികൾക്ക് പറഞ്ഞാൽ തീരാത്ത കടപ്പാടാണ്. ഇല്ലായ്മയുടെയും അധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കഥകൾ ഏറെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അഭിവന്യ പിതാവിന് ചാരിതാർത്ഥത്തോടുകൂടി ഇനി വിശ്രമിക്കാം. ഞാൻ സിസിലി ജോൺ, സീ ന്യൂസിനു വേണ്ടി സൈനിങ് ഓഫ്.